സുഹൃത്തുക്കളെ, ഇന്ന് ബേഡ്സ് എന്ന ടോപ്പിക്കിൽ ക്രോ ആണ് ചെയ്യുന്നത്, കാക്ക ക്രോ. അപ്പോൾ അതിൻ്റെ ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക പോസാണ്. എന്തെങ്കിലും നിലത്തുനിന്ന് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു പോസ്. സാധാരണ കാക്ക ഇരിക്കുന്ന പോസല്ല ഇത്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട്, നിലത്ത് ഇട്ട് കൊടുത്ത സാധനം തിന്നാൻ വേണ്ടി കാക്ക ഇരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിന് തലയുടെ ഷേപ്പ് നോക്കണം, പ്രത്യേകിച്ച് കൊക്കിൻ്റെ ഷേപ്പ് നോക്കണം. ഇതേപോലെ തൂവലുകളുടെ, കാലിൻ്റെ ഘടന ഒക്കെ. അപ്പം ഞാനിവിടെ ലൈറ്റായിട്ട് സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കൂടെ ചെയ്യുന്നവർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തല വരയ്ക്കുക. ഈ കണ്ണിൻ്റെ ഇവിടെ നെറ്റി ഇതായിട്ട് കാക്കയുടെ, കൊക്കിന് നീളം കൂടുതലാണ്, ഷാർപ്പാണ്. അപ്പോൾ വാ തുറന്നിരിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. പിന്നെ കണ്ണ്, കാക്കയുടെ കണ്ണ് ഭയങ്കര ഷാർപ്പാണ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് ഇത് ഹൈലൈറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഹൈലൈറ്റ് കീഴ്പ്പെട്ട് നോക്കുന്ന പോലെ. ഇനി എൻ്റെ വരകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് പോകണമെന്നുള്ളത്. കൈയിന് ഇതിങ്ങനെ ഇങ്ങനെ വരയ്ക്കാം, കാരണം തൂവലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സെൻറ്റർ ബേസ് ലൈൻ. അപ്പോൾ ഈ പോസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അതുമാതിരി ഇവിടുത്തെ വാലിൻ്റെ സ്റ്റെപ്പ്, അതിൽ അതിൻ്റെ തൂവലുകൾ ഇങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ ഘടന. പിന്നെ ഇവിടെ അടക്കായിട്ട് തൂവലുകളുണ്ട്. അത് കാക്ക നേരിട്ട് കാണുമ്പോൾ, അത് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കാക്കയുടെ തൂവലിൻ്റെ ഘടന. രണ്ട് സ്റ്റെപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വാല്, ഇങ്ങനെ. പല കിളികൾക്കും പല മോഡലാണ്. ഞാൻ പറഞ്ഞു അത് ഇവിടെ ബോഡിയുടെ മുകളിൽ കാണുന്നത് പലതും പല ഷേപ്പിലായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ടോപ്പിക് എഴുതുന്നത്, ടെയില്. ഇങ്ങനെ അത് ഇരിക്കുമ്പോൾ അത് താഴത്തേക്ക് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് വരും. അതാണ് അതിൻ്റെ ആക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കാലിൻ്റെ, ഇത് ഈ സൈഡിലത്തെ കാല്. കാല് സാധാരണ കിളികൾക്കൊക്കെ ഒരേ ഏകദേശം ഒരേപോലെയാണ് അതിൻ്റെ ഘടന, പക്ഷേ അതിൻ്റെ വലുപ്പത്തിലും ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. ഫിംഗർ ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ. അതിന്മേ അടയാളങ്ങൾ അങ്ങനെ ഉണ്ടാവും, ലൈൻസ് ഉണ്ടാവും. കാക്കയുടെ കാലാവുമ്പോൾ ബ്ലാക്കാണ് കളറ്, പക്ഷെ കളർ ചെയ്യുന്ന കുട്ടികൾക്ക് ഗ്രേ കളർ ആദ്യം അടിക്കുക. അതുമാതിരി പെൻസിൽ ഡ്രോയിങ്ങിൽ ചെയ്യുന്ന ആൾക്കാർ ഗ്രേ കളർ, ഡാർക്ക് കളർ ആദ്യം ചെയ്യരുത്. ഗ്രേ കളർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആവശ്യമുള്ള ലൈൻസൊക്കെ ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ കാക്കയുടെ കളർ നമുക്ക് കിട്ടും. ഞാൻ അതിൻ്റെ ഒറിജിനലിൽ ചെയ്തിട്ടുണ്ട് കുറച്ചൊരു കളർ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു ലൈറ്റ് കളർ അടിക്കുക പെൻസിൽ കൊണ്ട്. കളർ ചെയ്യുന്ന കുട്ടികൾ കാക്കയുടെ ഗ്രേ കളർ അടിക്കുക, സ്മോക്ക് ഗ്രേ. സ്മോക്കിൻ്റെ കളറുള്ള ഒരു ഗ്രേ ഉണ്ട് കാക്കയ്ക്ക്. പിന്നെ വന്ന് ഇരിക്കുന്ന കാക്കയുടെ കളറൊക്കെ നോക്കി നമ്മൾ ചെയ്യാം. ഇവിടെ ചില കഴുത്തിലത്തെ ഫെദറൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇതാണ് കാക്കയുടെ സ്കെച്ച്. ഇപ്പോൾ തറയിൽ നമ്മളെന്തോ എന്തോ കൊത്തി തിന്നാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഷേപ്പിലേക്കാണ് വരുന്നത്. ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ ഭാഗം കാക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഈ നെറ്റിയുടെ വശം. അത് നിങ്ങൾ നോക്കണം. ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ സ്കെച്ച് ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന് ഔട്ട്ലൈൻ നിങ്ങളിങ്ങനെ ആ ബേസ് ലൈൻ വരച്ച് നോക്കണം. ഇങ്ങനെ ഒരു കർവ് ലൈൻ, ഇങ്ങനെ ഒരു കർവ് ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ആ ഷേപ്പ് വരുന്നത്.
ഇനി ഷെയ്ഡിങ്ങും ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഇവിടുന്ന് ഡാർക്ക് ലൈറ്റ് ഇങ്ങനെ വൈറ്റ് വിട്ടിട്ട്, ചില സ്ഥലത്ത് കാക്കയ്ക്ക് ഗ്ലെയറിംഗ് ഉള്ള സ്ഥലത്ത് മാത്രം വൈറ്റ് വിട്ടാൽ മതി. അത് നിങ്ങൾ കളർ പടങ്ങളൊക്കെ നോക്കി ചെയ്യാം. കാക്കയ്ക്ക് ബ്ലാക്ക്, ഓൾമോസ്റ്റ് ബ്ലാക്ക് ഫീൽ ചെയ്യണം നമുക്ക്. ഓൾമോസ്റ്റ് ബ്ലാക്ക് കളർ ഫീൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഉണ്ടോ? ഇനി ഇവിടെ കുറച്ചൊരു ഡാർക്ക് നമ്മൾ ചെയ്യുന്നു. നേരെ കാണുമ്പോൾ ചില ഗ്ലെയറിംഗ് ലൈറ്റുകളൊക്കെ ഉണ്ടാവും കാക്കയ്ക്ക്. ആ ഗ്ലെയറിംഗ് ലൈറ്റ് മാത്രമേ വൈറ്റായിട്ട് നിൽക്കുള്ളൂ, ബാക്കിയെല്ലാം ബ്ലാക്കാണ് കാണുക. അപ്പോൾ കളർ ചെയ്യുന്ന കുട്ടികളിൽ സ്മോക്ക് ഗ്രേ കളറുണ്ട്, അത് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡീറ്റെയിൽസൊക്കെ ബ്ലാക്ക് ഇട്ട് വരയ്ക്കുക. കാലിനും അതേപോലെ ഒരു ഗ്രേ കളറാണ്. അപ്പോൾ വൈറ്റ് കളർ അവിടെ ഇവിടെ വിടേണ്ട ആവശ്യമില്ല. ഗ്ലെയറിംഗ് ഉള്ള സ്ഥലങ്ങളിൽ, അത് നേരിട്ട് ഒരു കാക്ക കാണുന്ന സമയത്ത് ഗ്ലെയറിംഗ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ വൈറ്റ്. ഇപ്പോൾ കൊക്കിൻ്റെ അവിടെ ചിലപ്പോൾ ഒരു ഗ്ലെയറിംഗ് ലൈറ്റ് ഉണ്ടാവും. അതേപോലെ ഇത് താഴത്തെ കൊക്ക് ഡീറ്റെയിൽ കൃത്യമായിട്ട് വരച്ച് കൊടുക്കുക. ഔട്ട്ലൈൻ കൃത്യമായിട്ട് വരയ്ക്കുക, ഈ ഔട്ട്ലൈൻ. പിന്നെ താഴെ ഒരു ഷാഡോ. അപ്പോൾ കാക്ക നിലം മുട്ടാതെയാണ് ഇരിക്കുന്നത്, കാല് മാത്രം നിലത്ത് മുട്ടുന്നു. കൊക്ക് നിലം മുട്ടിയിട്ടില്ല, തിന്നാൻ നോക്കുന്നു. ഷേപ്പിൽ നമ്മൾ വരച്ചിട്ട് ഷെയ്ഡിടുക. ഇതേപോലെ മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇവിടെ ഗ്രേ കളർ നമ്മൾ കൊടുത്തു. ഒരുവിധം ഓൾമോസ്റ്റ് കാക്കയ്ക്ക് ഗ്രേ ബ്ലാക്ക് കളർ തോന്നണം കാണുമ്പോൾ. അപ്പോൾ വൈറ്റ് അധികം വിടേണ്ട ആവശ്യമില്ല. കളർ നിങ്ങൾ നോക്കി ചെയ്യുക. ഗ്രേ കളറുള്ള കാക്കയുണ്ട്, നല്ല ബ്ലാക്ക് കളറുള്ള ചില കാക്കകൾ വരും, അവർക്ക് ഷാഡോ കൂടും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഇവിടെ വല്ല പുല്ലോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തേക്കുക. അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക സ്വന്തമായിട്ട്. റഫായിട്ടുള്ള സാധാരണ കാക്കകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ അഴുക്ക് പിടിച്ച സ്ഥലങ്ങളും നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ തിന്നാൻ വരുമ്പോൾ, അപ്പോൾ ആ വശമൊക്കെ അത്ര ക്ലീനുള്ള വശങ്ങളൊന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് കാക്ക അധികം വരുന്നത്. അപ്പോൾ അത് നോക്കണം. ഷാഡോ അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിലൊക്കെ കൃത്യമായിട്ട് വരുത്തി കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കാം. ഓക്കെ. കണ്ടില്ലേ കാക്കയുടെ ഷേപ്പ്? അപ്പോൾ ബ്ലാക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ, ബ്ലാക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ മോഡൽ നോക്കി വരയ്ക്കണം. ഓക്കെ.